ലൈവ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം കഴിഞ്ഞ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ എല്ലാ ദിവസവും ബുള്ളറ്റിനിൽ ഇന്ത്യ സ്വതന്ത്രയായ കാലം മുതൽ നിലവിലിരുന്ന സാർവത്രിക സൗജന്യ വാക്സിനേഷൻ നയം പ്രധാനമന്ത്രിയുടെ പുതിയ വാക്സിൻ നയപ്രഖ്യാപനത്തിലൂടെ അട്ടിമറിച്ചതിൽ സി പി സംസ്ഥാന എക്സിക്യൂട്ടീവ് ശക്തിയായി പ്രതിഷേധിച്ചു കോവിഡിൻ്റെ രണ്ടാം തരംഗം ഇന്ത്യയിൽ താണ്ഡവമാടുന്നതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല മൊത്തം ജനസംഖ്യയുടെ എട്ട് ശതമാനം പേർക്ക് മാത്രമേ ഇതുവരെയായിട്ടും കോവിഡ് വാക്സിനേഷൻ നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ മരുന്നക്ഷാമം ഓക്സിജൻ ക്ഷാമം കിടക്കുകളുടെ ദൗർലഭ്യം വെന്റിലേറ്റർ അപര്യാപ്തത ഇതെല്ലാം രോഗാവസ്ഥയിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രധാന തടസ്സങ്ങളായി പല സംസ്ഥാനങ്ങളിലും അനുഭവപ്പെടുമ്പോഴാണ് കേന്ദ്ര സർക്കാർ പുതിയ വാക്സിൻ നയം പ്രഖ്യാപിച്ചിരിക്കുന്നത് എൺപതിലധികം സീറ്റുകൾ നേടി എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തുമെന്ന് സി പി ഐ എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ വിലയിരുത്തൽ മത്സരിച്ചതിൽ പതിനേഴ് സീറ്റുകളിൽ വിജയിക്കുമെന്നും യോഗം കണക്കാക്കുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്നാണ് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നത് ഇടുക്കി ഒഴികെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കണക്കുകൾ എക്സിക്യൂട്ടീവ് യോഗം പരിശോധിച്ചു അതത് ജില്ലാ കമ്മിറ്റികളുടെ വിലയിരുത്തലുകളാണ് ഇന്ന് എക്സിക്യൂട്ടീവ് പരിശോധിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എൺപതിലധികം സീറ്റുകൾ നേടി എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തുമെന്ന് എക്സിക്യൂട്ടീവ് വിലയിരുത്തിയത് കോവിഡ് വാക്സിന്റെ രണ്ടാമത്തെ ഡോസ് എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞ് ഗുരുതര രോഗത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമെന്ന് കേരള കോവിഡ് ഡെസ്ക് സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് ചെയർപേഴ്സൺ എ സന്തോഷ് കുമാർ വാക്സിൻ എടുത്ത ഉടൻ സംരക്ഷണം ലഭിക്കില്ല എന്നാൽ തെറ്റിദ്ധാരണ മൂലം കൂട്ടംകൂടി വാക്സിനേഷനായി ജനം ക്യൂ നിൽക്കുകയാണ് അതിനാൽ സുരക്ഷിതമായി വാക്സിൻ എടുക്കണമെന്നും അതിനുശേഷവും മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കണമെന്നും എ സന്തോഷ് കുമാർ പറഞ്ഞു കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രധാനമന്ത്രിക്ക് കത്തയച്ചു സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് സൗജന്യമായി വാക്സിൻ നൽകുന്നത് പ്രായോഗികമല്ല ഈ സാഹചര്യത്തിൽ കേന്ദ്രവും കേരളവും ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കണമെന്നും ചെന്നിത്തല കത്തിൽ പറയുന്നു വോട്ടെണ്ണൽ ദിനത്തിൽ കർഫ്യൂവിന് സമാനമായ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കണമെന്ന് ഐ എം എ രോഗലക്ഷണമുള്ളവർ ആർ ടി പി സി ആർ തന്നെ പരിശോധന നടത്തണം തെരഞ്ഞെടുപ്പ് ദിനത്തിലെ നോട്ടക്കുറവാണ് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായതെന്ന് ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് പി എം സഖറിയാസ് പറഞ്ഞു വാക്സിനേഷൻ സൗജന്യമാക്കണമെന്നും പി ജി ഡോക്ടർമാരുടെ അഭാവം കോവിഡ് ചികിത്സയിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും ഐ എം എ പ്രതിദിനം ഒരു ലക്ഷത്തിലധികം കോവിഡ് പരിശോധന ദിനംപ്രതി നടത്തണം രണ്ടാം വരവിൽ കോവിഡിന് തീവ്രത കൂടുതലാണ് മരണനിരക്കും കൂടുന്നുണ്ടെന്നും ഐ എം എ പറഞ്ഞു സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ അമ്പതിനായിരം വരെ വർദ്ധിക്കാമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ രണ്ടാഴ്ചയ്ക്കുള്ളിൽ രോഗനിരക്ക് കുറയ്ക്കാമെന്നാണ് പ്രതീക്ഷയെന്നും പരിശോധന ഊർജിതമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇടുക്കി വയനാട് കണ്ണൂർ ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ശനിയാഴ്ച മഴ മുന്നറിയിപ്പുണ്ട് മണിക്കൂറിൽ പരമാവധി നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുമാണ് സാധ്യത പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി സോളാർ തട്ടിപ്പ് കേസിൽ സരിത എസ് നായർ റിമാൻഡിൽ നാൽപ്പത്തിരണ്ട് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിലാണ് കോഴിക്കോട് സി ജെ എം കോടതി സരിത എസ് നായരെ ഈ മാസം ഇരുപത്തിയേഴ് വരെ റിമാൻഡ് ചെയ്തത് കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ മജീദിന്റെ വീട്ടിലും ഓഫീസിലും സോളാർ പാനൽ സ്ഥാപിക്കാനായി പണം വാങ്ങി വഞ്ചിച്ചു എന്ന കേസിലാണ് കോടതി ഉത്തരവ് നേരത്തെ സരിതയുടെയും ബിജു രാധാകൃഷ്ണന്റെയും ജാമ്യം റദ്ദാക്കി കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചിരുന്നു കോഴിക്കോട് കസബ പോലീസ് തിരുവനന്തപുരത്തെത്തിയാണ് സരിതയെ അറസ്റ്റ് ചെയ്തത് നിരന്തരം വാറൻറ് പുറപ്പെടുവിച്ചുവെങ്കിലും സരിത ഹാജരായിരുന്നില്ല ഇതേ തുടർന്നാണ് കസബ പോലീസ് അറസ്റ്റ് നടപടിയിലേക്ക് കടന്നത് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എം എൽ എയുമായ പി ജയരാജന്റെ ജീവന് കടുത്ത ഭീഷണിയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് സുരക്ഷ വർദ്ധിപ്പിക്കും വൈപ്ലസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ള ജയരാജന് ഗൺമാന്മാർക്ക് പുറമെ നാല് സി പി ഒമാരും ഒരു സീനിയർ സി പി ഒയും അടങ്ങുന്ന ഒരു യൂണിറ്റാണ് സുരക്ഷയ്ക്ക് വേണ്ടത് കഴിഞ്ഞ ദിവസം തലശ്ശേരി പാട്ട്യത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടുതൽ പോലീസ് കാവൽ ഏർപ്പെടുത്തി എന്നാൽ അധിക സുരക്ഷ വേണ്ടെന്ന് ജയരാജൻ തന്നെ അറിയിച്ചതിനെ തുടർന്ന് ഇവരെ തിരിച്ചു വിളിച്ചു മന്ത്രി ജി സുധാകരനെതിരെ ആലപ്പുഴയിൽ പോസ്റ്റർ പ്രതിഷേധം ജി സുധാകരൻ വർഗവഞ്ചകനെന്നും രക്തസാക്ഷികൾ പൊറുക്കില്ലെന്നുമാണ് ആരോപണം പുന്നപ്ര സമരഭൂമി വാർഡിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ജി സുധാകരന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിമർശനം രക്തസാക്ഷികൾ പൊറുക്കില്ലെടോ വർഗ്ഗവഞ്ചക ജി സുധാകര എന്നാണ് പോസ്റ്ററിൽ പറയുന്നത് വിവാദമായതിന് പിന്നാലെ പോസ്റ്റർ സി പി ഐ എം പ്രവർത്തകർ നീക്കി കൂട്ടപരിശോധന അശാസ്ത്രീയമെന്ന് കെ ജി എം ഒ സംഘടനാ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകി രോഗലക്ഷണങ്ങളുള്ളവരെയും സമ്പർക്കത്തിൽപ്പെട്ടവരെയും മാത്രം ഉൾപ്പെടുത്തി പരിശോധന നിജപ്പെടുത്തണം ടെസ്റ്റ് പരിശോധന വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സൗകര്യവും ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണവും വർദ്ധിപ്പിക്കണം ഇപ്പോൾ നടക്കുന്നത് സംവിധാനങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറമുള്ള പരിശോധനകളാണെന്നും സംഘടന ഒൻപത് നിർദ്ദേശങ്ങൾ സംഘടന മുന്നോട്ട് വെച്ചു ഡൽഹിയിലെ ഓക്സിജൻ ക്ഷാമവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആശുപത്രികൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഡൽഹിയിലെ സരോജ് ആശുപത്രിയാണ് കോടതിയെ സമീപിച്ചത് ഇന്നലെ അർദ്ധരാത്രി ഹർജി പരിഗണിച്ച അതേ ബെഞ്ചാണ് ഈ ഹർജിയും പരിഗണിക്കുന്നത് ഓക്സിജൻ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാക്കരുതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിന്റെ പകർപ്പ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് രാജ്യത്തെ ഓക്സിജൻ ദൗർലഭ്യത്തിൽ കേന്ദ്ര സർക്കാരിനെ ഡൽഹി ഹൈക്കോടതി വിമർശിച്ചിരുന്നു കോഴിക്കോട് ജില്ലയിൽ ഞായറാഴ്ചകളിലെ നിയന്ത്രണത്തിൽ നിന്ന് വിവാഹ ചടങ്ങിന് മാത്രം ഇളവ് നൽകി കളക്ടറുടെ ഉത്തരവ് ഞായറാഴ്ച ദിനത്തിലെ വിവാഹത്തിന് ഇരുപത് പേർക്ക് മാത്രം പങ്കെടുക്കാം ഇവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണമെന്നും കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു കോവിഡ് വ്യാപനത്തെ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ ഞായറാഴ്ചകളിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു പൊതുസ്ഥലത്ത് അഞ്ചിൽ കൂടുതൽ ആളുകൾ കൂട്ടം കൂടുന്നത് വിലക്കിയിട്ടുണ്ട് കോവിഡ് പ്രതിസന്ധിയിൽ സ്വമേധയാ കേസെടുത്ത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചിൻ്റേതാണ് നടപടി ഓക്സിജൻ വാക്സിനേഷൻ ആവശ്യമരുന്നുകളുടെ ലഭ്യത ലോക്ക്ഡൌൺ എന്നിവയിൽ ദേശീയ നയം വ്യക്തമാക്കാനാണ് നിർദ്ദേശം പ്രതിസന്ധി നേരിടാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തയ്യാറെടുപ്പുകൾ അറിയിക്കണം ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാൻ കോടതിക്ക് കഴിയില്ലെന്നും ബെഞ്ച് നാളെ തന്നെ കേന്ദ്രം നിലപാട് വ്യക്തമാക്കണം പ്രമുഖ അഭിഭാഷകൻ ഹരീഷ് സാൽവിയെ അമിക്കസ് ക്യൂരിയായും നിയമിച്ചു വിവിധ ഹൈക്കോടതികളിലുള്ള ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്നും ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു കോവിഡ് പോസിറ്റീവായതിനു പിന്നാലെ യുവാവ് തൂങ്ങി മരിച്ചു കൊച്ചിയിലാണ് സംഭവം മുളവുകാട് സ്വദേശി വിജയനാണ് മരിച്ചത് എറണാകുളം ഗോശ്രി പാലത്തിന്റെ കൈവരിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് വ്യാഴാഴ്ച രാവിലെ പുഴയിൽ മീൻ പിടിക്കാൻ എത്തിയവരാണ് ഗോസ്റ്റെ പാലത്തിൻ്റെ കൈവരിയിൽ യുവാവ് തൂങ്ങി നിൽക്കുന്നത് കാണുന്നത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കോവിഡ് രണ്ടാം തരംഗത്തിൽ കെ എസ് ആർ ടി സിക്ക് കനത്ത നഷ്ടം പ്രതിദിന വരുമാനം നാല് കോടിയിൽ നിന്ന് രണ്ട് കോടിയിലേക്ക് ചുരുങ്ങി യാത്രക്കാർ വലിയ തോതിൽ കുറഞ്ഞതോടെ എ സി സർവീസുകൾ അടക്കം വെട്ടിക്കുറച്ചു രാത്രികാല കർഫ്യൂ അടക്കം ഏർപ്പെടുത്തിയതോടെ രാത്രികാലങ്ങളിൽ സർവീസ് നടത്താൻ കഴിയാത്തത് വരുമാനത്തെ സാരമായി ബാധിച്ചു കഴിഞ്ഞ നാല് മാസവും നാല് കോടി വീതമായിരുന്നു മാസവരുമാനമെങ്കിൽ അത് പകുതിയായി കുറഞ്ഞെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വരുമാനം കുറഞ്ഞാലും സർവീസുകൾ നിർത്തിവെക്കില്ലെന്നും മന്ത്രി പറഞ്ഞു പശ്ചിമ പശ്ചിമബംഗാളിനെ ഡൽഹിയിലെ രണ്ട് ഗുണ്ടകൾക്ക് മുന്നിൽ അടിയറവയ്ക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ബംഗാളിൽ ആറാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കവേ ദക്ഷിണ ദിനജ്പൂരിൽ നടന്ന പൊതുജന റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ലക്ഷ്യം വെച്ച് മമതയുടെ പരാമർശം ഞാനൊരു നല്ല കളിക്കാരിയല്ല എന്നാൽ എങ്ങനെ കളിക്കണമെന്ന് ആരും പഠിപ്പിക്കേണ്ട മുൻപ് ലോക്സഭയിൽ താനത് നന്നായി തെളിയിച്ചതാണ് ഡൽഹിയിലെ രണ്ട് ഗുണ്ടകൾക്ക് മുന്നിൽ നമ്മുടെ ബംഗാളിനെ അടിയറവയ്ക്കാൻ സാധിക്കില്ല എന്നും അവർ പറഞ്ഞു നടുറോഡിൽ മാങ്ങ പെരുക്കാൻ തിരക്കോട് തിരക്ക് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുനലൂർ ചെമ്മന്തൂർ ഭാഗത്ത് കൂറ്റൻ മാവിൻ ശിഖരം ഓടിക്കൊണ്ടിരുന്ന രണ്ട് കാറുകളുടെയും ഓട്ടോറിക്ഷയുടെയും പുറത്തേക്ക് വീണു യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഒരു കാറും ഓട്ടോറിക്ഷയും ഭാഗികമായി തകർന്നു ഒഴിവായത് ഒരു വൻ ദുരന്തമായിരുന്നു മാങ്ങയുടെ ഭാരം താങ്ങാനാവാതെയാണ് മാവിൻ ശിഖരം ഒടിഞ്ഞതെന്നും ഇനിയും വീഴാൻ പാകത്തിന് ശിഖരങ്ങൾ നിൽപ്പുണ്ടെന്നും സമീപത്തെ വ്യാപാരികൾ പറയുന്നു മാവിൻ കൊമ്പ് റോഡിൽ വീണതോടെ മാങ്ങ പിറക്കാനെത്തിയവരുടെ തിക്കും തിരക്കും ദുരന്തത്തിലും കൗതുക കാഴ്ചയായി ഇനി ഐ ബി സി ലൈവ് മലയിൽ കറി പൗഡർ റംസാൻ ക്യൂസിലെ ഇന്നത്തെ ചോദ്യം റംസാൻ മാസത്തിൽ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പത്തിൽ വിശ്വാസികൾക്കുള്ള നേട്ടം എന്ത് ചോദ്യം ഒരിക്കൽ കൂടി റംസാൻ മാസത്തിൽ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പത്തിൽ വിശ്വാസികൾക്കുള്ള നേട്ടം എന്ത് ഐ ബി സി ലൈവ് മലയിൽ കറി പൗഡർ റംസാൻ ക്യൂസ് ആവേശകരമായി തുടരുന്നു ദിവസവും നിരവധി പേരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മത്സര വിജയികളായ മക്കരപ്പറമ്പ് സ്വദേശി ഫാത്തിമ റിഷ ഹസ്ന മറ്റത്തൂർ അബ്ദുൽ കരീം ബാലാണി ഷിബിലി മറ്റത്തൂർ എന്നിവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു എല്ലാ ദിവസവും ഐ ബി സി വാർത്താ ബുള്ളറ്റിനൊപ്പം നൽകുന്ന റംസാൻ ക്യൂസിലെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകുന്ന കമന്റിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രശസ്ത ഭക്ഷ്യോത്പന്ന നിർമ്മാതാക്കളായ മലയിൽ കറി പൗഡറാണ് സമ്മാനങ്ങൾ നൽകുന്നത് ഐ ബി സി ലൈവ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് ഫേസ്ബുക്ക് സന്ദർശിക്കുക